Hi, this is Hasina Hussain and welcome to my channel. In this video, beetroot use engane lip scrub pinne lip balm undaka ennu nokkam. Adinayi aadyam kalugi vrithiyakkiya beetroot thuli kalinju grate cheythu adinte juice edukkanam. Ippol beetroot juice ready aayi kaynju. First beetroot juice use cheythu lip scrub engane undaka ennu nokkam. Oru bowlilekku 3 teaspoon beetroot juice പിന്നെ 3 teaspoon ലെമൺ ജ്യൂസ് എടുത്ത് നന്നായി മിക്സ് ചെയ്യണം. സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. ആക്ച്വലി സ്ക്രബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നത് ഷുഗർ ലെമൺ അല്ലെങ്കിൽ ഷുഗർ ഹണി അങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് മൈൻഡിൽ വരുന്നത്. ബട്ട് ഞാൻ ഐസ് ക്യൂബ് രൂപത്തിലാണ് ഇതുണ്ടാക്കുന്നത്. ഇത് നല്ലോണം മിക്സായി കഴിഞ്ഞു. ഇനി ഇത് ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിക്കണം. ഞാൻ സ്മോൾ ഐസ് ക്യൂബ്സാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഐസ് ട്രേ ഫ്രീസറിൽ വയ്ക്കുക. ഇപ്പോൾ ഐസ് ക്യൂബ്സ് റെഡിയായി. ഒരു ഐസ് ക്യൂബ് എടുത്ത് പതിയെ ലിപ്സിൽ റബ് ചെയ്യണം. ഈ ലിപ് സ്ക്രബ് ഐസ് ക്യൂബ് രൂപത്തിൽ ഉണ്ടാക്കാൻ കാരണം ഐസ് ക്യൂബ് യൂസ് ചെയ്ത് ഡാർക്ക് പിഗ്മെൻറ്റഡ് ലിപ്സിൽ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഇത് ലിപ്സ് ഡ്രൈ ആവാതെ സൂക്ഷിക്കുകയും മോയ്സ്ചറൈസർ ചെയ്യുകയും പിന്നെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇത് ലിപ്സിന് നാച്ചുറൽ റെഡ് കളർ നൽകും. കൂടാതെ ഈ ഐസ് ക്യൂബിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ ബീട്രൂട്ട് പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കണമെങ്കിൽ ലിപ്സിന് ഡബിൾ എഫക്റ്റ് കിട്ടും. ബീട്രൂട്ട് പിഗ്മെൻറ്റേഷൻ അകറ്റാൻ സഹായിക്കും. ബീട്രൂട്ട് പോലെ തന്നെ ലെമണിൽ സിട്രിക് ആസിഡ് കണ്ടൻറ് ഉള്ളത് കൊണ്ട് ഇത് നാച്ചുറലി പിഗ്മെൻറ്റേഷൻ അകറ്റാൻ സഹായിക്കും. പക്ഷേ ലെമൺ ജ്യൂസ് ഡയറക്റ്റ്ലി ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം ഇതിൽ ധാരാളം ആസിഡ്സ് ഉള്ളത് കൊണ്ട് ഇത് ലിപ്സിന് കൂടുതൽ ഡ്രൈ ചെയ്യും. അതുകൊണ്ട് ലെമൺ ജ്യൂസിൻ്റെ കൂടെ മറ്റൊരു സബ്സ്റ്റൻസായ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഐസ് ക്യൂബ് മെൽട്ട് ആവുന്നത് വരെ ലിപ്സിൽ പതിയെ റബ് ചെയ്യണം. അതിനുശേഷം കോൾഡ് വാട്ടറിൽ കഴുകണം. ഐസ് ക്യൂബ് യൂസ് ചെയ്ത ശേഷം ലിപ്സ് പഫി ആയതുപോലെ തോന്നും. സോ ഡോണ്ട് വെറി, ലിപ് ബാമോ ബട്ടറോ ലിപ് സ്ക്രബോ യൂസ് ചെയ്താൽ മതിയാവും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഒരു സ്മോൾ കണ്ടെയ്നറിലേക്ക് 2 teaspoon നെയ്യ് പിന്നെ 2 teaspoon ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഓൺലി 2 ingredients യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലിപ് ബാം ഉണ്ടാക്കുന്നത്. ഈ ലിപ് ബാം ഉണ്ടാക്കാൻ ഈ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നെയ്യ് ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബീട്രൂട്ട് ജ്യൂസ് നന്നായി മിക്സ് ആവുകയുള്ളൂ. നന്നായി ചൂടാക്കിയ നെയ്യിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് മിക്സായി കഴിഞ്ഞു. ഇനി ഇത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 hour ഇല്ലെങ്കിൽ 1 hour സ്റ്റോർ ചെയ്താൽ മതിയാവും. നെയ്യിലെ ഫാറ്റി ആസിഡ്സ് മോയ്സ്ചർ ലോക്ക് ചെയ്യും. പിന്നെ ലിപ്സ് ഡ്രൈ ആവാതെ സൂക്ഷിക്കുകയും ചെയ്യും. ഇതെല്ലാം സീസണിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് ലിപ്സിന് നാച്ചുറലി റെഡ് കളർ നൽകുകയും ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ പതിയെ ഇല്ലാതാവാനും സഹായിക്കും. ഈ ലിപ് ബാം ഒരു ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് കേടുവരാതെ 1 to 2 months റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഇത് എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. സോ ഇന്നത്തെ ബീട്രൂട്ട് ലിപ് സ്ക്രബ് പിന്നെ ബീട്രൂട്ട് ലിപ് ബാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.